In this video, I'm going to explain these six C programs. Write a C program to read a sentence and count the number of words in it. STR is the string, maximum 20 characters place here. Then enter the string, get as STR, our string or UDN. For example, hello, how are you എന്നാണ് സ്ട്രിംഗ് എങ്കിൽ ഇതിൽ എത്ര വേർഡ്സ് ഉണ്ടെന്ന് നോക്കണം. ഫോർ വേർഡ്സ് ഉണ്ട്. എങ്ങനെയാണ് ഇത് സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യാന്ന് നോക്കും. ഓരോ വേർഡും കഴിഞ്ഞ് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഹലോ കഴിഞ്ഞ് ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് വരുമ്പോൾ അത് ഒരു വേർഡ് കംപ്ലീറ്റ് ആയി എന്ന് അസ്യൂം ചെയ്യുക. ദെൻ ഹൗ കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. സോ അപ്പോൾ സെക്കൻഡ് വേർഡ് കഴിഞ്ഞു. ആർ കഴിഞ്ഞൊരു സ്പേസ് ഉണ്ട്. തേർഡ് വേർഡ് കഴിഞ്ഞു. യു ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്യുവാണ്. സോ ഫോർത്ത് വേർഡ് കഴിഞ്ഞു. അങ്ങനെ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് വരണം. സ്ട്രിംഗിൻ്റെ കേസിൽ എസ് ടി ആറിലേക്കാണ് നമ്മൾ റീഡ് ചെയ്യുക. എസ് ടി ആർ ഓഫ് സീറോയിൽ എച്ച്, എസ് ടി ആർ ഓഫ് വണ്ണിലെ ഇ ആൻഡ് സോ ഓൺ. എസ് ടി ആറിൻ്റെ ലാസ്റ്റ് ക്യാരക്ടർ ക്വസ്റ്റ്യൻ മാർക്കാണ്. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് നെക്സ്റ്റ് പ്ലേസിൽ സ്ലാഷ് സീറോ ഉണ്ടാകും. സീറോത്ത് ഇൻഡെക്സ് മുതൽ ഓരോ ഇൻഡെക്സിലെയും ഓരോ ക്യാരക്ടറും 1 by 1 ആയിട്ട് എടുക്കും. ദെൻ സ്പേസ് എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേർഡ് കംപ്ലീറ്റഡ് ആയി. വേർഡ് കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫൈനലി സ്ലാഷ് സീറോ കഴിയുമ്പോഴും വേർഡ് കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഇനിഷ്യലി ഐ ഈക്വൽ ടു 0 ആൻഡ് കൗണ്ട് ഈക്വൽ ടു 0. വൈ ലൂപ്പിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ചെക്ക് ചെയ്യും എസ് ടി ആർ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു സ്ലാഷ് സീറോ, അതായത് സ്ട്രിങ്ങിൻ്റെ എൻഡ് എത്തിയോ. അപ്പോൾ എസ് ടി ആർ ഓഫ് സീറോ നോട്ട് ഈക്വൽ ടു സ്ലാഷ് സീറോയാണ്. സോ നമ്മൾ ഉള്ളിലോട്ട് വരുന്നു. ആ എസ് ടി ആർ ഓഫ് ഐ ഒരു സ്പേസ് ആണോ അല്ലെങ്കിൽ സ്ലാഷ് ടി ഒരു ടാബ് ഇൻ ബിറ്റ്വീൻ രണ്ട് വേർഡ്സിൻ്റെ ഇടയിൽ കൊടുക്കാം. ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ ഒരു വേർഡ് കംപ്ലീറ്റഡ് ആയി. സോ കൗണ്ട് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അതിനുശേഷം ഈവൻ്റെ പുറത്ത് വന്ന് ഇൻഡെക്സ് ഐ ഇൻക്രിമെൻ്റ് ചെയ്ത് 1 ആയി. നെക്സ്റ്റ് ഐട്രേഷനിൽ ചെക്ക് ചെയ്യുന്നത് എസ് ടി ആർ ഓഫ് 1 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു സ്ലാഷ് സീറോ ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആയി ഉള്ളിൽ കയറുന്നു. ആ എസ് ടി ആർ ഓഫ് ഐ സ്പേസോ ടാബോ ആണെങ്കിൽ നെക്സ്റ്റ് വേർഡും കംപ്ലീറ്റഡ് ആയി, കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഈ വൈലിയിൽ നിന്ന് എക്സിറ്റ് ആവുന്നത് സ്ട്രിങ് എൻഡ് ആവുമ്പോഴാണ്. സോ അപ്പോൾ വൈലിയിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് വരുന്നു. ദെൻ ഒരു കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. റീസൺ, ലാസ്റ്റ് വേർഡ് കഴിഞ്ഞ് സ്പേസോ ടാബോ ഇല്ല, നമ്മൾ എൻ്റർ കീയാണ് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലാസ്റ്റ് വേർഡിനെയും കൂടെ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് പുറത്ത് ഒരു കൗണ്ട് ++ കൊടുത്തിരിക്കുക. ദെൻ ആ കൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്പർ ഓഫ് വേർഡ്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സി പ്രോഗ്രാം ടു കൗണ്ട് ദ നമ്പർ ഓഫ് വവൽസ്, കോൺസ്റ്റനൻസ്, ഡിജിറ്റ്സ് ആൻഡ് വൈസ് സ്പേസസ് ഇൻ എ ഗിവൺ സ്ട്രിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർ ദ സ്ട്രിംഗ്, ഗെറ്റ് എസ് എസ് ടി ആർ. എസ് ടി ആറിലേക്ക് സ്ട്രിംഗ് റീഡ് ചെയ്തെടുക്കുന്നു. ഈ സ്ട്രിങ്ങിൽ എത്ര വവൽസ് ഉണ്ട്? വി കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളിലേക്കായിരിക്കും വവൽസിൻ്റെ കൗണ്ട് കയറുക. ഇറ്റ് ഈസ് ഇനീഷ്യലി 0. കോൺസ്റ്റന്റ് കൗണ്ട് സി അണ്ടർസ്കോർ കൗണ്ട്, ഡിജിറ്റ്സ് കൗണ്ടിന് ഡി അണ്ടർസ്കോർ കൗണ്ട് ആൻഡ് വൈറ്റ് സ്പേസ് കൗണ്ടിന് W_ കൗണ്ട്. എല്ലാ വേരിയബിൾസും ഇനീഷ്യലി 0. സ്ട്രിംഗ് റീഡ് ചെയ്ത് കഴിഞ്ഞ് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ എസ് ടി ആർ എൽ ഇ എൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എൽ ഇ എന്നിലേക്ക് പ്ലേസ് ചെയ്യുന്നു. എൻട്രി ചെയ്ത സ്ട്രിങ്ങ് ഹലോ 1 2 ആണെന്ന് അസ്യൂം ചെയ്യുക. ഇവിടെ ടോട്ടൽ 8 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇതിൽ വവൽസ് ഇയും ഒയും ആണ്. സോ വവൽ കൗണ്ട് 2. ദെൻ കോൺസ്റ്റനൻസ് എച്ച് എൽ എൽ, കോൺസ്റ്റനൻ കൗണ്ട് 3. ഡിജിറ്റ്സ് കൗണ്ട് 1 ഉം 2 ഉം ആണ് ഡിജിറ്റ്സ്. സോ ഡിജിറ്റ് കൗണ്ട് 2. ദെൻ വൈറ്റ് സ്പേസ്, ഹലോയ്ക്കും 12-നും ഇൻ ബിറ്റ്വീൻ ഒരു സ്പേസ് ഉണ്ട്. സോ വൈറ്റ് സ്പേസ് കൗണ്ട് 1. ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വരേണ്ടത്. ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് 8 ആണെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് 0th ഇൻഡെക്സ് മുതൽ 7th ഇൻഡെക്സ് വരെയാണ്. സോ ഐ ഈക്വൽ ടു 0, ഐ ലെസ് ദാൻ ലെ. ഓരോ ഐട്രേഷനിലും ഫോർ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ആ പർട്ടിക്കുലർ ഇൻഡെക്സിലുള്ള ഡേറ്റ ഡിജിറ്റ് ആണോന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ആൽഫബറ്റ് ആണോന്ന് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ വൈറ്റ് സ്പേസ് ആണോന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഗിവൻ ഇൻഡെക്സിലെ ഡേറ്റ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഡിജിറ്റ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ 1 റിട്ടേൺ ചെയ്യും. സോ ഈസ് ഡിജിറ്റ് ഓഫ് എസ് ടി ആർ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതൊരു ഡിജിറ്റ് ആണ്, എങ്കിൽ ഡി കൗണ്ട് ഇൻക്രിമെൻ്റ് ചെയ്യുക. എൽ സി അങ്ങനെ അല്ലെങ്കിൽ അതൊരു വൈറ്റ് സ്പേസ് ആണെന്നുള്ള ചെക്കിംഗ് ആണ് നെക്സ്റ്റ്. എസ് ടി ആർ ഓഫ് ഐ ഒരു സിംഗിൾ സ്പേസ് ആണോ, അല്ലെങ്കിൽ ടാബ് ആണോ, അല്ലെങ്കിൽ സ്ലാഷൻ ആണോ, ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ
white space count on the increment cheyyum. Next checking str of I oru alphabet aanu. Adinulla function is alpha function. Alphabet aanengil is alpha function 1 aayirikkum return cheyga. So lc is alpha of str of I not equal to 0. അതായത് എസ് ടി ആർ ഓഫ് ഐ ഒരു ആൽഫബറ്റ് ആണ് എങ്കിൽ ഈ ബ്ലോക്കിൻ്റെ ഉള്ളിലോട്ട് കയറുന്നു. അതിൻ്റെ ഉള്ളിൽ വെച്ച് ഫസ്റ്റ് ഈഫിൽ ചെക്ക് ചെയ്യുന്നു ഇതൊരു വൗവലാണ്, അങ്ങനെ അല്ലെങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകുന്നു. വൗവൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എസ് ടി ആർ ഓഫ് ഐ എന്ന് പറയുന്നത് എ ഇ ഐ ഒ യു ഇതിൻ്റെ സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ വൗവൽ കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, അങ്ങനെ അല്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആണ്, സോ സി കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. സോ ഈ ഒരു ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ഫോർ ലൂപ്പ് എക്സിറ്റ് ആവുന്ന ടൈമിൽ സ്ട്രിങ്ങിലെ കംപ്ലീറ്റ് ക്യാരക്ടേഴ്സും ചെക്ക് ചെയ്തിട്ടുണ്ടാവും. എക്സിറ്റ് ആയി കഴിഞ്ഞിട്ട് ഓരോ കൗണ്ടും ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. റൈറ്റ് എ സി പ്രോഗ്രാം ടു എൻ്റർ എ ടെക്സ്റ്റ് ദാറ്റ് ഹാസ് കോമാസ്. റീപ്ലേസ് ഓൾ ദ കോമാസ് വിത്ത് സെമി കോളൻ ആൻഡ് ദെൻ ഡിസ്പ്ലേ ദ ടെക്സ്റ്റ്. സപ്പോസ് ദ സ്ട്രിങ് ഈസ് ഹലോ കോമ ഹൗ ആർ യു. ഇതിൽ കോമയുണ്ട്, കോമ റീപ്ലേസ് ചെയ്ത് സെമി കോളൻ വരണം. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക എന്ന് നോക്കാം. എ വേരിയബിൾ ഐ ഈക്വൽ ടു 0. ദെൻ ഈ വൈ ലൂപ്പ് യൂസ് ചെയ്ത് സീറോത്ത് ഇൻഡെക്സ് മുതൽ ഓരോ എലമെൻറ്റ്സും 1 by 1 ആക്സസ് ചെയ്യുന്നു. ഇനിഷ്യലി എസ് ടി ആർ ഓഫ് ഐ നോട്ട് ഈക്വൽ ടു /0. സ്ട്രിങ് തീർന്നു, തീർന്നില്ലെങ്കിൽ ഉള്ളിലേക്ക് കയറുന്നു. അതിനുശേഷം എസ് ടി ആർ ഓഫ് ഐ ഈക്വൽ ടു കോമയാണോ എന്ന് നോക്കുന്നു. കോമ ആണെങ്കിൽ എസ് ടി ആർ ഓഫ് ഐ ഈക്വൽ ടു സെമി കോളൻ വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. ഈഫിൻ്റെ പുറത്തോട്ട് വരുന്നു, ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, ഇൻഡെക്സ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ഇൻഡെക്സിലെ ആൽഫബറ്റ് എടുക്കുന്നു. ദെൻ ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു സ്ട്രിങ് എൻഡ് ആകുന്നിടം വരെ. ഫൈനലി ന്യൂ സ്ട്രിങ് എസ് ടി ആർ ഡിസ്പ്ലേ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സി പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ വേർഡ് ഹലോ ഇൻ ദ ഫോളോയിങ് മാനർ. ഫസ്റ്റ് ലൈനിൽ എച്ച്, സെക്കൻഡ് ലൈനിൽ എച്ച് ഇ, തേർഡ് ലൈനിൽ എച്ച് ഇ എൽ ആൻഡ് സോ ഓൺ. എസ് ടി ആർ ആണ് സ്ട്രിങ്, അതിലേക്ക് ഹലോ അസൈൻ ചെയ്യുന്നു. ദെൻ ലെൻ ഈക്വൽ ടു എസ് ടി ആർ എൽ ഇ എൻ ഓഫ് എസ് ടി ആർ. ഹലോയുടെ ലെങ്ത് എടുത്ത് എൽ ഇ എന്നിൽ പ്ലേസ് ചെയ്യുന്നു. ഈ രണ്ട് ഫോർ ലൂപ്പ് യൂസ് ചെയ്താണ് പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യുക. ഔട്ടർ ഫോർ യൂസ് ചെയ്യുന്നത് ഏത് ലൈനാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് കാണിക്കാനാണ്. ഐ ഈക്വൽ ടു 0 ആണെങ്കിൽ ഫസ്റ്റ് ലൈൻ എച്ച് മാത്രം ഡിസ്പ്ലേ ചെയ്യും. ഐ ഈക്വൽ ടു 1 ആണെങ്കിൽ സെക്കൻഡ് ലൈൻ എച്ച് ഇ ഡിസ്പ്ലേ ചെയ്യും ആൻഡ് സോ ഓൺ. ഇന്നർ ഫോർ ലൂപ്പ് ഓരോ ലൈനിലും എത്ര ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളതാണ്. ജെ ഈക്വൽ ടു 0, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ. ഇനിഷ്യലി ഐ 0 ആണെങ്കിൽ ജെ ഈക്വൽ ടു 0 to 0, ഒരൊറ്റ ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ. ഐ 1 ആണെങ്കിൽ ജെ ഈക്വൽ ടു 0 to 1, രണ്ട് ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യും. ഐ ഈക്വൽ ടു 2 ആണെങ്കിൽ ജെ ഈക്വൽ ടു 0 to 2, 3 ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യും ആൻഡ് സോ ഓൺ. അപ്പോൾ ഓരോ കേസിലും ഡിസ്പ്ലേ ചെയ്യുന്ന ആൽഫബറ്റാണ് എസ് ടി ആർ ഓഫ് ജെ. സോ ഡിസ്പ്ലേ ചെയ്യുന്നു, ഒരു ടാബ് ഇടുന്നു. ദെൻ ആ ഒരു റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് കേഴ്സർ മൂവ് ചെയ്യാൻ പ്രിൻ്റ് ഔഫ് സ്ലാഷ് എൻ. ദെൻ ഒരു ലൈൻ കംപ്ലീറ്റ് ആയി, നെക്സ്റ്റ് ലൈനു വേണ്ടി ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു, നെക്സ്റ്റ് ലൈനിലെ ആൽഫബറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നു, ന്യൂ ലൈനിലേക്ക് വരുന്നു, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നു. ഫൈനലി ഗിവൺ പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സി പ്രോഗ്രാം ടു കോപ്പി ദ ലാസ്റ്റ് എൻ ക്യാരക്ടേഴ്സ് ഓഫ് എ ക്യാരക്ടർ അറേ ഇൻ ടു അനദർ ക്യാരക്ടർ അറേ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റർ ദ സ്ട്രിംഗ്. സപ്പോസ് ഇംഗ്ലീഷ് എന്നാണ് എൻറ്റർ ചെയ്തതെന്ന് അസ്യൂം ചെയ്യുക. ദെൻ ചോദിക്കും എത്ര ക്യാരക്ടേഴ്സ് ലാസ്റ്റിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. 4 characters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റുള്ള 4 characters ആണ് എൽ ഐ എസ് എച്ച്. അത് എക്സ്ട്രാക്ട് ചെയ്ത് വേറൊരു അറയിലേക്ക് പ്ലേസ് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. എസ് ടി ആർ ആണ് ഇനിഷ്യൽ അറേ, എക്സ്ട്രാക്ട് ചെയ്ത് പ്ലേസ് ചെയ്യുന്ന അറയാണ് സബ് എസ് ടി ആർ. ഇനിഷ്യലി എസ് ടി ആർ റീഡ് ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യണമെന്ന് ചോദിക്കുന്നു, അത് എന്നിലേക്ക് റീഡ് ചെയ്തെടുക്കുന്നു. എസ് ടി ആറിൻ്റെ ലെങ്ത് എസ് ടി ആർ എൽ ഇ എൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ലെന്നിലേക്ക് അസൈൻ ചെയ്യുന്നു. ഇംഗ്ലീഷിൻ്റെ ടോട്ടൽ സൈസ് 7 ആണ്. ഇതിലെ ലാസ്റ്റ് 4 characters എക്സ്ട്രാക്ട് ചെയ്യണം, അതായത് എൽ മുതൽ. എല്ലിൻ്റെ ഇൻഡെക്സ് 3 ആണ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ഗിവൺ സ്ട്രിങ്ങിൻ്റെ ലെങ്തിൽ നിന്ന് 4 സബ്ട്രാക്ട് ചെയ്യുക. 7 - 4 = 3 കിട്ടും. തേർഡ് ഇൻഡെക്സ് മുതൽ 6th index വരെ ഐട്രേറ്റ് ചെയ്യുക, അങ്ങനെ എൽ ഐ എസ് എച്ച് കിട്ടും. ആ സെയിം ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഐ ഈക്വൽ ടു ലെൻ മൈനസ് എൻ.
len 7 aanu n 4 aanu so 3 ennu parnju I ide value kitti I equal to 3 I less than 7 oro thavana iterate cheyumbulum str of I sub str of j ilek assign cheyum adinu shesham j increment cheyum initial value of j 0 aanu then for loop in exit aagumbolekkum substring complete aayittum sub str ilek placed aayittundavum sub str the last character aayittu slash 0 assign cheyunu finally display sub str next question write a program to read names of n persons and display those names in alphabetical order user odu chodikkunu enter the number of names 4 ennu parney enter cheythu kaniyal then enter the names 4 names enter cheythu kodukkuka idu alphabetical order il aayirikkilla adine alphabetical order il display cheythu tharunnu idu enginiyanu cheyyanu nokka str aanu given array it is a two dimensional array size is 10 by 20 10 strings place ya oro string inum maximum 20 characters then enter the number of names n ilekke etra name aanu read cheyan povuga nu read edukka then enter names ee for loop use idana name read eega str of 0 nu vachal 0th name str of 1 ennu vachal first name and so on etra names aanu athro names read edukka bubble sort use edittana names ne sort eega so I equal to 0 I less than n I plus plus inner loop j equal to 0 j less than n minus 1 j plus plus then compare str of j and str of j plus 1 str cmp function use edana rendu string ne compare eega rendu stringum same anengil 0 return cheyyum greater than 0 ennu parnju kaniyal idu ezhuthirikkunna order correct alla swap cheyana swap cheyyunnathinu vendi oru temporary string variable create cheedittundu str of j ile content temp ilekku place cheyunu adinu str cpy function then str of j plus 1 ile name str of j ilekku place cheyunu then finally temp ile name str of j plus 1 ilekku place cheyunu so ee process continue cheyunu finally names sorted aayittu kittunu finally ee for loop use cheythu sorted name inde list display cheyunu